ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എൽ ഫോർ ബ്രദേഴ്സ്. ഇതാ ഞങ്ങളൊരു പുതു പുത്തൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. പിന്നെയും പാമ്പുകളെ പേടിയില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകളല്ലാതെ പലതരത്തിലുള്ള പാമ്പുകൾ ഈ ലോകത്തുണ്ട്. പല നിറത്തിലുള്ളവയും വിഷമില്ലാത്തതും വിഷമുള്ളതുമായ പലതരം പാമ്പുകൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വിചിത്രമായതും അപൂർവമായതുമായ പാമ്പുകളെ പറ്റിയാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ആദ്യമായി സ്പൈനി ബുഷ് വൈപ്പർ. നമുക്ക് പാമ്പുകളെ അത്രയും ഇഷ്ടമല്ലെങ്കിലും ഡ്രാഗനെ കാണാൻ ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഐറ്റത്തിനെ കണ്ടാലോ? ഇതിൻ്റെ പുറം ഭാഗത്ത് ഡ്രാഗൻ്റെ മുകളിലുള്ളത് പോലെയുള്ള മുള്ളുകളാണുള്ളത്. ഇതിനെ കാണുമ്പോൾ ഡ്രാഗൻ്റെ കുഞ്ഞാണോ എന്ന് തോന്നും. സൗത്ത് ആഫ്രിക്കയിലെ കാടുകളിലാണ് ഇതുപോലെയുള്ള പാമ്പുകൾ കണ്ടുവരുന്നത്. 28.7 ഇഞ്ച് വരെ ഇവയ്ക്ക് നീളം വയ്ക്കാറുണ്ട്. ഇതിൻ്റെ തോലും ഏകദേശം ഡ്രാഗൻ്റെ പോലെയുള്ള നിറത്തിലാകും കാണപ്പെടുക. പച്ചയും നീലയും ബ്രൗണും കലർന്ന നിറത്തിലാണ് ഇതിൻ്റെ നിറം. സാധാരണ നമ്മുടെ പല്ലി, ഓന്ത് പോലെയുള്ള എഴുജന്തുക്കളെ തിന്നാണ് ഇവ ജീവിക്കുന്നത്. ഇവ അതിൻ്റെ വാലുപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ഇര പിടിക്കുന്നത്. എന്നും പറഞ്ഞ് ഇവയുടെ അടുത്തൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. ഒരു കൊത്ത് കിട്ടിയാൽ തന്നെ ജീവൻ രക്ഷപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇവയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ ഇന്റേണൽ ബ്ലീഡിങ് കാരണമാകുന്നു. ഇത് കാരണം പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകാൻ വരെ വളരെ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബി കെയർഫുൾ ഗായ്സ്. രണ്ടാമതായിട്ട് സ്പൈഡർ ടെയിൽ ഹോൺ സ്വൈപ്പർ. സ്പൈഡർ ടെയിൽ ഹോൺ സ്വൈപ്പർ, അതെ, പേര് പോലെ തന്നെ ഇതിൻ്റെ വാൽ കണ്ടാൽ എട്ടുകാലി പോലെ തന്നെ ഇതാവുന്നു. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. ഇവയുടെ ശരീരത്തിൻ്റെ നിറം മുഴുവനും കല്ലിൻ്റെ നിറത്തിലും രൂപത്തിലുമാണ്. അപ്പോൾ കല്ലുകൾക്കിടയിൽ കിടന്നാൽ ഇതിനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല. അത് വെച്ചാണ് ഇവർ ഇരകളെ പിടിക്കുന്നത്. കല്ലുകൾക്കിടയിൽ ചുരുണ്ടുകൂടി കിടന്നു ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല് നീക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എട്ടുകാലി കല്ലിൽ ഇരുന്ന് എഴയുന്നത് പോലെ തോന്നും. ഈ എട്ടുകാലിയെ പിടിക്കാൻ വരുന്ന എന്തിനേയും ഇവൻ പിടിച്ചങ്ങ് തിന്നും. ഇത്ര സൂത്രശാലിയായ പാമ്പിനെ ഇനി ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ തരത്തിലുള്ള ജീവികളാണുള്ളതല്ലേ. നമുക്കറിയുന്നതും അറിയാത്തതുമായ നിഗൂഢതകൾ തിങ്ങി നിറഞ്ഞതാണ് നമ്മുടെ ഈ ലോകം. നമ്മുടെ അറിവുകൾക്കും അപ്പുറമാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്നുള്ള സത്യം. മൂന്നാമതായി റെയിൻബോ ബോ സ്നേക്ക്. വാവ്, ബ്യൂട്ടിഫുൾ നെയിം അല്ലേ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരു പാമ്പിന് എന്താ ഇത്ര മനോഹരമായ പേര് കൊടുത്തിരിക്കുന്നതെന്ന്. കാണുമ്പോൾ ഇത്ര മനോഹരമായാൽ പിന്നെ ഈ പേര് കൊടുക്കാതെ എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിലാണ് ഇവൻ ഒന്നുകൂടി തിളങ്ങുന്നത്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹോളോഗ്രാഫിക് എഫക്റ്റ് ഈ പാമ്പിൻ്റെ ശരീരത്തിലുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മഴവെല്ലിൻ്റെ നിറങ്ങൾ പോലെ മിന്നി തിളങ്ങുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവൻ എന്താണ് ഈ പേര് കിട്ടിയതെന്ന്? സിലിണ്ടറിക്കൽ ബോവ എന്നുകൂടി ഒരു വിളിപ്പേരുണ്ട് ഇവന്. കണ്ടോ ആശാൻ വാതുറന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? കാണാൻ ഇത്ര ഭംഗിയുള്ളത് കൊണ്ട് പല ആളുകളും ഇവനെ വീട്ടിൽ വളർത്താറുമുണ്ട്. പാമ്പിനെയൊക്കെ വീട്ടിൽ വളർത്താറുണ്ടോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? മനുഷ്യന് വേറെ ഉപദ്രവം ഒന്നുമില്ല, പിന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു സാധനത്തിനെ വീട്ടിൽ വളർത്തുന്നതിന് എന്താണ് കുഴപ്പം അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ പാമ്പുകളെ കൊണ്ട് മനുഷ്യർക്കൊരു ഉപദ്രവവും ഇല്ല. പക്ഷെ ചില മനുഷ്യർ പാമ്പുകളെ പോലും വെറുതെ വിടാറില്ല അല്ലേ ഫ്രണ്ട്സ്? ചില മനുഷ്യരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും. നാലാമതായി നമ്മുടെ ലിസ്റ്റിലുള്ള ആളാണ് പാരഡൈസ് ഫ്ലയിങ് സ്നേക്ക്. ഇവനൊരു ഒന്നൊന്നര ഐറ്റമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ പറക്കുന്ന ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടോ? എന്നാതാ ഇപ്പോൾ കണ്ടോ? നമ്മുടെ ഏഷ്യയിലെ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കാടുകളിലാണ് ഇത്തരം പാമ്പുകളെ കണ്ടുവരുന്നത്. പറയുന്നത് പോലെ ഇവ ശരിക്കും ചിറക് വെച്ച് പറക്കുകയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ചാട്ടം കണ്ടാൽ നമുക്ക് പറക്കുന്നത് പോലെ തോന്നും. അങ്ങനെ തോന്നിയാലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഒറ്റച്ചാട്ടത്തിന് 100 മീറ്റർ അകലെ വരെ എത്താൻ പറ്റുന്നവയാണ് ഈ പാമ്പുകൾ. ഈ പാമ്പുകൾ മരത്തിൽ ജീവിക്കുന്നവയാണ്. ഭൂമിയിൽ അധിക നേരം ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇവ പ്രധാനമായും ഇങ്ങനെ ചാടുന്നത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതിനായി മരത്തിൻ്റെ അറ്റത്ത് വന്നിരുന്ന് തൻ്റെ പത്തി മുന്നോട്ട് നീക്കി വയറുഭാഗത്തെ മസിലുകൾ തിരുമാല പോലെ മുൻപിലോട്ടാക്കി ആണ് ഇവ ചാടുന്നത്. ക്രിസോപീലിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ പേരും ചാട്ടവും ഒക്കെ മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് ഇവരെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ല. നമ്മുടെ ഓന്തിനെയും പല്ലിയേയും പോലെയുള്ള ഏഴുജന്തുക്കളെ തിന്നാണ് ഇവമാര് ജീവിക്കുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമതും അവസാനവുമായ ആളിനെ പരിചയപ്പെടാം. ഈസ്റ്റേൺ ഹോഗ്നോ സ്നേക്ക്.
നിങ്ങൾക്ക് ഈ പാമ്പിനെ കാണുമ്പോൾ എന്ത് പ്രത്യേകതയാണ് തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇതിൻ്റെ വായ പന്നിയുടെ വായ പോലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഈ പാമ്പിനെ ഹോക്നോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലാണ് ഇതിനെ പ്രധാനമായും കാണുന്നത്. ചെളിയുള്ള പ്രദേശങ്ങളിലും പാടങ്ങളിലും ഒക്കെയാണ് ഈ പാമ്പിനെ കാണപ്പെടുന്നത്. 2 മീറ്റർ വരെ ഇവയ്ക്ക് നീളം വയ്ക്കും. ഇവ നമ്മുടെ മനുഷ്യർക്ക് വലിയ അപകടകാരികളൊന്നും അല്ല കേട്ടോ. പക്ഷേ തൻ്റെ ജീവൻ എന്തെങ്കിലും അപകടമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് മൂർഖനെ പോലെ തൻ്റെ പത്തി മുൻപിലേക്കാക്കി നമ്മളെ പേടിപ്പിക്കാൻ നോക്കും. ഒരു കാര്യവുമില്ല. പിന്നെ അതിനും കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വാ മുമ്പിലോട്ടും പുറകിലോട്ടും ആക്കി നമ്മളെ കടിക്കാനായിട്ട് നോക്കും. പ്രധാനമായും ഇനി പറയാൻ പോകുന്ന ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഇവനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 രീതിയിലും അപകടം മാറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓസ്കാർ ലെവലിലുള്ള ഒരു അഭിനയമാണ് ഇവൻ കാഴ്ച വെക്കുന്നത്. അങ്ങോട്ട് നിലത്ത് മണ്ണിൽ കിടന്ന് ഉരുണ്ട് മരിക്കാൻ പോകുന്നത് പോലെ അഭിനയിച്ചുകളെ. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഒരു പാമ്പ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാന്? പക്ഷേ ഇപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? ഇനിയും വിവിധ തരം പാമ്പുകളുണ്ട്. പക്ഷേ അവരിൽ വ്യത്യസ്തമാരായ പാമ്പുകളെ ഉൾക്കൊള്ളിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ അടിച്ചേക്കണേ. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. Thanks for watching. Bye.